നല്ല മധുരമുണ്ട്. ഇപ്പോൾ സ്വന്തമായിട്ട് ഇങ്ങനെ ഒരു ചെടിയിൽ നിന്ന് അത് മട്ടുപാവിലായിക്കോട്ടെ അല്ലെങ്കിൽ നിലത്തായിക്കോട്ടെ ഒരു കായ പറിച്ച് കഴിക്കുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന സുഖം വളരെ വലുതാണ്. നമസ്കാരം, ഞാൻ രഞ്ജി സുദർശനൻ. സംസ്കാരയിലെ പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫലവൃക്ഷങ്ങളെ ഒരുപാട് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. ഒരുപാട് ഫലവൃക്ഷങ്ങളെ ഇഷ്ടമാണ്, പക്ഷേ എന്നാൽ സ്ഥലപരിമിതി കാരണം അവർക്ക് വീട്ടിൽ അങ്ങനെ വളർത്താനൊക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് വളരെ കുഞ്ഞ് ചെടിച്ചട്ടിയിൽ വളർത്തിയെടുത്തിരിക്കുന്ന ഒരു സപ്പോട്ടയാണ്. അതൊരുപാട് കായും പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ഒരു കുഞ്ഞൻ ചെടിച്ചട്ടിയിൽ വളർത്തിയെടുത്ത് കായ് പിടിപ്പിക്കുന്നത്, അതിന് വേണ്ടിയിട്ടുള്ള ടിപ്സാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ സപ്പോട്ട ഞാൻ വളർത്തിയെടുത്തത് ഒരാളിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ്. അതായത് ഷാജു എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ 3 സെൻറ്റിൽ ഏകദേശം 400 മരങ്ങൾ, മട്ടുപാവിൽ 400 മരങ്ങൾ ഇത്തരത്തിൽ കുഞ്ഞനാക്കി വളർത്തിയെടുത്തിട്ടുണ്ട്. ഔഷധ സസ്യങ്ങളും ഫലവൃക്ഷങ്ങളൊക്കെ അതിനകത്തുണ്ട്. അവിടെയുള്ള ഒരുപാട് മരങ്ങൾക്കിടയിൽ ഈ രീതിയിലുള്ള കുഞ്ഞൻ ചട്ടിയിൽ നിൽക്കുന്ന ഏകദേശം 200 കായ് പിടിച്ച് നിൽക്കുന്ന സപ്പോട്ടയെ കണ്ടപ്പോഴത്തേക്ക് അതിശയം തോന്നി. എങ്ങനെയാണ് ഒരു കുഞ്ഞൻ ചട്ടിയിൽ ഇത്രത്തോളം കായ് പിടിക്കുമോ, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഡൗട്ടൊക്കെ എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് സ്വന്തമായിട്ട് വളർത്തിയെടുത്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമുക്കും ഇതുപോലെ അത്രയൊന്നും ആയില്ലെങ്കിലും അതിന് ഏകദേശം ഈ കാണുന്ന ചെടിച്ചട്ടിയിൽ വളർത്തിയിരിക്കുന്ന ഈ തൈയിൽ നിന്ന് എനിക്ക് ഏകദേശം 48 കായകളോളം കിട്ടി. അത് ഞാൻ പറിച്ചെടുത്തു. ബാക്കിയുള്ള കുറച്ച് നിങ്ങളെ കാണിക്കണമെന്ന് തോന്നി. അതാണ് ഞാൻ ഇന്ന് കാണിക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇതൊരു ബോൺസായി ആണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട. കാരണം ഇതിനകത്ത് വേരൊന്നും തൈ വേരോ അങ്ങനെ വേരും ഡിസ്റ്റർബ് ചെയ്യുന്നതേ ഇല്ല. എങ്ങനെയാണോ നമ്മൾ തൈയായിട്ട് മേടിച്ച് ഈ കാണുന്ന ചെറിയ പോട്ടിനകത്ത് പ്ലാന്റ് ചെയ്യുന്നതോ അതങ്ങനെ തന്നെ നിലനിർത്തുകയാണ്. അതിനകത്ത് വളപ്രയോഗം മാത്രമേ നടത്തുന്നുള്ളൂ. പിന്നെ കൊമ്പൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കും. സാധാരണ മരങ്ങൾ നമ്മൾ തറയിൽ നട്ടാലും കൊമ്പ് ചെയ്തില്ലേ, അതുപോലെ തന്നെ. അതുകൊണ്ട് തന്നെ സ്ഥലപരിമിതി ഒരു പ്രശ്നമേ അല്ല. ഒരു ചട്ടിയിൽ തന്നെ നിങ്ങൾക്ക് ഈ കാണുന്ന രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റും. അപ്പം നമ്മൾ തൈ സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ബഡ് ചെയ്ത തൈ ആയിരിക്കും നല്ലത്. കാരണം വിത്തിട്ട് മുളപ്പിച്ചെടുക്കുന്ന തൈ ആണെങ്കിൽ അത് കായ്ഫലം കിട്ടാൻ ഇച്ചിരി ഒരുപാട് വർഷമെടുക്കും. അതുകൊണ്ട് ഗ്രാഫ്റ്റ് ചെയ്ത തൈയാണ് നല്ലത്. ഇപ്പോൾ കേരളത്തിൽ ബേസിക്കലി 2 തരത്തിലുള്ള സപ്പോട്ടയാണ് സാധാരണയായിട്ട് കണ്ടുവരുന്നത്. ഒന്നെന്ന് പറയുന്നത് അതിൻ്റെ കായൊക്കെ നല്ല ബോൾ ഷേപ്പിലായിരിക്കും, റൗണ്ട് ഷേപ്പിലായിരിക്കും. മറ്റൊന്ന് ഈ കാണുന്നത് പോലെ ഓവൽ ഷേപ്പിലായിരിക്കും അതിൻ്റെ കായ് വരുന്നത്. അപ്പോൾ ഈ ഓവൽ ഷേപ്പിലുള്ള സപ്പോട്ടയാണ് നിങ്ങൾ മേടിക്കുന്നതെങ്കിൽ നല്ല മധുരമാണ് കായ്ക്കൊക്കെ സാധാരണ റൗണ്ട് ഷേപ്പിലുള്ള സപ്പോട്ടയെ അപേക്ഷിച്ചിട്ട്. ആദ്യമായിട്ട് തൈ മേടിക്കുക. ഏകദേശം 75 മുതൽ 150-250 ആ റേഞ്ചിൽ തന്നെ നല്ല ക്വാളിറ്റിയുള്ള തൈകൾ, ഗ്രാഫ്റ്റ് ചെയ്ത തൈകൾ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട ഒരു തൈ മേടിക്കുക. ഞാനിവിടെ എടുത്തിരിക്കുന്ന 1.5 വലിപ്പത്തിലും 1.5 ഡയമീറ്ററും ഉള്ളൊരു പോട്ടാണ് ഇതിന് വേണ്ടി സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പം ഈ രീതിയിലുള്ള ഒരു പോട്ട് നിങ്ങൾ സെലക്ട് ചെയ്യുക. മണ്ണ് പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ പല വീഡിയോസിലും ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ചകിരിച്ചോറ്, ചാണകപ്പൊടി, മണ്ണ്, മണൽ, ഈ 4 മിശ്രിതവും ഒരേ 1:1:1 എന്നുള്ള രീതിയിൽ മിക്സ് ചെയ്തിട്ടുള്ള പോട്ടിംഗ് മിക്സ്ചറാണ് നല്ലത്. അതിനുശേഷം ഏകദേശം ഒരു 2 മാസം കൂടുമ്പോഴത്തേക്ക് നമ്മൾ വളപ്രയോഗം നടത്തണം. അതെങ്ങനെയെന്നുള്ളത് ഞാൻ നിങ്ങളെ കാണിക്കാം. അപ്പോൾ സപ്പോട്ട ഒരുവിധം വലുതായി കഴിഞ്ഞാൽ നമ്മളിതിൻ്റെ മണ്ണ് ഒന്ന് നല്ലോണം വേരിന് ചുറ്റും നല്ലോണം ഇളക്കി കൊടുക്കണം. കാരണം നല്ലോണം എയറേഷൻ ആവശ്യമുണ്ട്. അതിനുശേഷം മാത്രമേ വളപ്രയോഗം നടത്താൻ പാടുള്ളൂ. അപ്പോൾ 3 മാസത്തിനൊരിക്കൽ നമ്മൾ വളപ്രയോഗം നടത്തണം. അതിന് വേണ്ടിയിട്ട് വേപ്പിൻ പിണ്ണാക്ക്, ചാണകപ്പൊടി, വെർമി കമ്പോസ്റ്റ്, ഇത് 1:1:1 എന്ന രീതിയിൽ എടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിതിനകത്ത് ചുറ്റും ഇട്ട് കൊടുക്കാം. അപ്പം നല്ലവണ്ണം മിക്സ് ചെയ്യുക. അതിനുശേഷം മണ്ണ് ഇളക്കി ഇട്ട് കൊടുക്കുക. നല്ലവണ്ണം മേൽമണ്ണുമായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക.
അങ്ങനെ രണ്ട് മാസത്തിലൊരിക്കൽ വളപ്രയോഗം ഇങ്ങനെ നടത്തണം. നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്ത് വേണം നമ്മൾ സപ്പോർട്ട് വയ്ക്കാനായിട്ട്. അതോടൊപ്പം തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്, നല്ല വെയിലാണെങ്കിൽ വെള്ളം രണ്ടു നേരം ഒഴിച്ചു കൊടുക്കുക. അപ്പം വെള്ളം നനയ്ക്കുമ്പോഴത്തേക്ക് സപ്പോർട്ടയിലെ ഇലകളും കൂടെ നനയുന്ന രീതിയിൽ നനച്ചു കൊടുത്താൽ കുറച്ചും കൂടെ നന്നായിരിക്കും. സ്ഥലമില്ലായ്മ എന്നുള്ളത് ഒരു വലിയ പ്രശ്നമല്ല. പക്ഷെ ആഴ്ചണ്ണ പോലുള്ള ആൾക്കാർ 3 സെന്റിൽ ഒരുപാട് മരങ്ങൾ വളർത്താമെങ്കിൽ നമുക്കും ആ മാതൃക സ്വീകരിക്കാമെന്നുള്ളതാണ്. നിങ്ങൾ ഈ കാണുന്ന തരത്തിലുള്ള ചെടിച്ചട്ടി തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചെടിച്ചട്ടിയിൽ വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമൻറ്റ്സ് രേഖപ്പെടുത്തുക. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും. അടുത്ത ആഴ്ച വീണ്ടും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കണ്ടൻറ്റുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും നന്മകൾ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.